മാർക്ക്ദാന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരായ കേസുവിന്റെ മാർച്ചിൽ സംഘർഷം. സെക്രട്ടേറിയറ്റിലേക്കാണ് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർക്ക്ദാന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരെയാണ് കെ എസ് യു പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും മന്ത്രി കെ ടി ജലീലിനെതിരെ കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. എം ജി സർവകലാശാലയിലും പ്രോ പി സിക്കെതിരെയും കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയായാണ് ഇന്നും സെക്രട്ടേറിയറ്റിലേക്ക് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കേരള സർവകലാശാല പരീക്ഷാ മൂല്യനിർണയത്തിൽ ഇടപെട്ടതിന്റെ രേഖകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇന്ന് ഗവർണറെ കണ്ട് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. കെ അരുൺകുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോഴും പ്രവർത്തകർ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴും പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഗേറ്റിൽ നിന്ന് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പി എസ് സിയുടെ പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കുക, അതുപോലെ തന്നെ മാർക്ക്ദാനം എന്നീ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഈ കവര ഗേറ്റ് കടന്ന് മുന്നേറാനുള്ള പ്രവർത്തകരുടെ ശ്രമമുണ്ടായി. അപ്പോഴാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിൽ ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ് ആ വിദ്യാർത്ഥിനിയെ അല്പം മുമ്പ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. വീണ്ടും സംഘടിച്ചെത്തിയ പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാനായി ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. എന്നിട്ടും വീണ്ടും സംഘടിച്ചെത്തിയ കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ സംഘടിതമായി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വലിയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒരു ഭാഗത്ത് വലിയ പോലീസും രാവിലെ മുതൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോൾ 200-ലധികം പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിലുള്ളത്. മറ്റ് പല നേരത്തെ സംഘടിച്ചെത്തിയ നേരത്തെ ജാതിയിൽ വന്ന വിദ്യാർത്ഥികൾ ഈ കെ എസ് യു പ്രവർത്തകർ ഈ പല ഭാഗങ്ങളിലായി മാറിയിരിക്കുകയാണ്. ആ പല ഭാഗങ്ങളിലായി ഇപ്പോൾ പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. മാർക്ക്ദാന വിവാദത്തിലും പി എസ് സി പരീക്ഷാ തട്ടിപ്പിലുമാണ് കെ എസ് സിയുടെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. രണ്ട് പ്രാവശ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺകുമാർ.